ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തലേഴ്സ് വിത്ത് റോ വ്ളോഗ്സ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇടിച്ചക്ക കേട്ടിട്ടുണ്ടാവുമല്ലോ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഷുവിന് കിട്ടിയ ഒരു ചക്കയുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ പകുതി അങ്ങ് എടുത്തു, ദാണ്ടിരിക്കുന്ന ബാക്കി പകുതി കണ്ടോ. അപ്പോൾ ഈ ചക്കയാണ് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് ഒരു രണ്ട് വിസിൽ കയറ്റി ഒന്ന് വേവിച്ചു. അപ്പോൾ മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ടാൽ വേവിച്ചെടുത്ത് അകലും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിസിലൊക്കെ കഴിഞ്ഞതായി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതാണ്ടേ ഈ ഒരു വേവിൽ കിട്ടും ഇതിന് സാധനം. എന്താ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് കണക്ക് മുറിച്ച് കഷ്ണങ്ങളായിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, അതല്ലാതെ പിന്നെ ഇഡലിത്തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഇങ്ങനെ ആവി കയറ്റിയെടുക്കുക ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇടാൻ മറന്നു പോകരുത്. ഉപ്പും മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അതാമത് ഇത് നമ്മളിങ്ങനെ ഉടച്ചെടുക്കും. ഇതിപ്പോൾ ഒന്നൊന്നായിട്ട് ഉടക്കുന്നില്ല, ഞാനത് കല്ലേ വെച്ച് ഉടക്കുന്നതാണ്. അത് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും ചതച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് പിന്നെ അരപ്പിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് കൊച്ചുള്ളി, ഒരു 10-15 എണ്ണം ആവാം, അതുപോലെ 10-15 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ ജീരകം, മഞ്ഞപ്പൊടി, ഒരു ശകലം, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയും, രണ്ട് പച്ചമുളക് എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മുടെ കല്ലേ വെച്ച് ആദ്യം ഇതിനെ അങ്ങോട്ട് ചതച്ചെടുക്കും. അമ്മയാട്ടോ ചതക്കുന്നത്, ഞാനല്ല. അച്ഛൻ ന്യൂസ് വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടുണ്ട്, അദ്ദേഹം ക്ഷമിക്കുക. ഇപ്പോൾ ഇതാണ് നമ്മൾ ജീരകം, പിന്നെ നമ്മൾ ജീരകം പൊടി ഉള്ളവരും അങ്ങനെ തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. മിക്സിയിൽ വേണമെങ്കിൽ അരയ്ക്കാൻ, ഇതിപ്പോൾ കല്ലേ ഉണ്ടായതുകൊണ്ട് കല്ലിൽ തന്നെ ജീരകം അങ്ങ് അരച്ചെടുക്കാമെന്ന് കരുതിയതാണ്. അപ്പം ജീരകം പോലെ തന്നെ ഇരിക്കുകയാണ് പൊടിയെല്ലാം. അപ്പോൾ അത് നന്നായിട്ട് നരച്ചെടുക്കുക. പൊടിയാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അരക്കണമെന്നില്ല. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്തു, അതും കൂടി അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം തേങ്ങ ഇട്ടിട്ടില്ല, ശകലം ഈ ഒരു അരപ്പ് അറിയാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം നമുക്ക് ഈ അരപ്പ് നല്ല പൊത്തായിട്ട് തന്നെ കിട്ടണം അതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉള്ളി ഒന്ന് ചതച്ചെടുക്കുക, അതുപോലെ വെളുത്തുള്ളിയും ചതച്ചെടുക്കുക, പച്ചമുളക് ചതച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, കാര്യം നമ്മുടെ ഇത് ഇടിച്ചക്കയുടെ അരപ്പെല്ലാം ചതഞ്ഞ് കിട്ടിയാൽ മതി, വലിയ അങ്ങ് അരയണമെന്നില്ല. അപ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇതെല്ലാം ചതച്ചെടുക്കുക, കറിവേപ്പിലയും ഒന്ന് ചതച്ച് കൊടുക്കുക. ഒരൊറ്റ ചത, നേരത്തെ ചതച്ച ആ അരപ്പിൻ്റെ കൂടെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുത്ത് ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി, സോറി ഞാനെല്ലാം അമ്മയാണ് മാറ്റി അടിച്ചത്, മാറ്റി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം നമ്മൾ ആ കല്ലിൽ തന്നെ ആ ചക്ക ഒന്ന് ചതച്ചെടുക്കുവാണ്. ഒരുപാട് ഒന്ന് ഇട്ട് ചതച്ച് കളയരുത്, ചെറുതായിട്ടൊന്ന് ചതക്കുക മാത്രം ചെയ്ത് ഈ ഒരു പരുവത്തിന് ഇങ്ങനെ എടുക്കണം. ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും, പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം. ചിലർക്ക് ഈ ഒരു ചക്കയുടെ കുത്തൽ അത്ര ആയിട്ട് പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ കുത്തൽ കുറച്ച് കുറഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്, ഉഴുന്ന് ഇടുമ്പോഴത്തേക്കും. അപ്പോൾ എണ്ണയിൽ തന്നെ ഇട്ട് അതൊന്ന് മൂപ്പിക്കുക. ഒരു ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കുക. അതായത് കൊച്ചുള്ളി മൂക്കുന്ന സമയം കൊണ്ട് ഉഴുന്നും കൂടെ മൂക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഉഴുന്ന് നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ രണ്ട് ഉഴുന്നങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കൊച്ചുള്ളിയുടെ അതേ ആ ടൈമിൽ തന്നെ ഉഴുന്നിട്ടാൽ മതി, അപ്പോൾ കറക്റ്റ് മൂപ്പിൽ കിട്ടും. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, അത് കണക്ക് തന്നെ കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക, വേവിച്ച ചക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അത് നന്നായിട്ടൊന്ന് പിന്നെ വെള്ളം ഒന്ന് വാരണം. എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ശകലം വെള്ളം വെച്ച് ആവിയിൽ വേവിച്ചതാണ്. അപ്പോൾ ആവിയിൽ വേവിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാവും. ഇപ്പം നമ്മൾ എണ്ണയിലാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എണ്ണയിൽ വേവിക്കുമ്പോഴത്തേക്ക് ആ ആവിയിൽ വെന്തതിൻ്റെ ആ ഒരു വെള്ളമയം ഉണ്ട്, അതങ്ങ് മാറിക്കിട്ടും. അത് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ അരപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളിതൊന്ന് വെള്ളം വാർന്ന് പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ടാണ് ഇപ്പം നമ്മളതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി പിന്നെയും വെള്ളം ഇറങ്ങത്തതേ ഉള്ളൂ. അതുകൊണ്ട് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമയോ എല്ലാം കളയണം. ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കും. ഈ അരപ്പിൻ്റെയും പച്ചമണവും എല്ലാം മാറി ആ വെള്ളമയോ എല്ലാം മാറിയതിന് ശേഷം നമുക്ക്
അവസാനത്തെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ അതായത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അവസാനമായിട്ട് എല്ലാം ഒന്ന് ആയതിനു ശേഷം ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു നുള്ള മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെ നമ്മുടെ ഇടിച്ചക്ക തോരനങ്ങ് കഴിച്ചേക്കാം. ദാ ഇപ്പോൾ അത് ഒന്ന് കായ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ചോറിന് കൂട്ടി കഴിക്കാം. താങ്ക് യു.